വിവാദങ്ങൾക്കിടെ കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്ന് ചേരും. ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര മുഖ്യ ചർച്ചാ വിഷയമാകും. ക്രൈസ്തവരെ ഒപ്പം കൂട്ടാനുള്ള ബി ജെ പി ശ്രമം ചെറുത്തു തോൽപ്പിക്കാനുള്ള തീരുമാനങ്ങളും ഇന്നുണ്ടായേക്കും. വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സലീം, പറയൂ വിശദാംശങ്ങൾ. എസ് കെ എൻ, കേരളത്തിൽ കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ രൂപപ്പെട്ടിട്ടും കഴിഞ്ഞ 4 മാസമായി കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നിരുന്നില്ല. അതിൽ എ ഗ്രൂപ്പ് അതൃപ്തി പരസ്യമായി അറിയിക്കുകയും ചെയ്തിരുന്നു. കെ സി ജോസഫ് രാഷ്ട്രീയകാര്യ സമിതി ഉടൻ ചേരണമെന്നാവശ്യപ്പെട്ട് കത്തയക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന് പ്രസക്തിയേറുന്നത്. പ്രധാനമായും രാഷ്ട്രീയമായി വിവിധ വിഷയങ്ങൾ കോൺഗ്രസിന് ഉന്നയിക്കാനുണ്ട്. അതൊന്നും കൃത്യമായി സമരത്തിലേക്കോ അതല്ലെങ്കിൽ കൃത്യമായ ഒരു നടപ്പിലാക്കലിലേക്കോ പോകുന്നില്ല എന്നുള്ളൊരു വിമർശനം ഗ്രൂപ്പുകളുടെ ഭാഗത്ത് നിന്നും കെ പി സി സി നേതൃത്വത്തിന് നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വേദിയാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നേതാക്കന്മാർ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ മാത്രമായി ഒതുങ്ങിപ്പോകുന്നു, അതും പരസ്യമായ വിമർശനങ്ങളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്നു എന്നുള്ള വിമർശനം ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉയർന്നു വരികയും ചെയ്യും. മാത്രമല്ല, പ്രധാനമായും അജണ്ടയാവുക ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര കേരളത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസം തന്നെ യു ഡി എഫിലെ ഒരു ഘടകകക്ഷിയെ കൂട്ടിക്കൊണ്ടു പോകും, ബി ജെ പിയിലേക്ക് എത്തിക്കുമെന്നുള്ള ഒരു പരാമർശം കെ സുരേന്ദ്രൻ നടത്തുകയും അങ്ങനെ ഉണ്ടാവില്ല എന്ന് കെ പി സി സിയുടെ നേതൃത്വം ഉറപ്പിച്ച് പറയുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ജോണി നെല്ലൂർ പാർട്ടി വിടുന്ന ഒരു സാഹചര്യവും മുന്നണി വിടുന്ന ഒരു സാഹചര്യവും പിന്നീട് പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ഗൗരവമായി തന്നെ കെ പി സി സി ഇക്കാര്യത്തെ ചർച്ച ചെയ്യും. മാത്രമല്ല, ക്രൈസ്തവരെ ഒപ്പം കൂട്ടാനുള്ള ബി ജെ പി ശ്രമത്തിനെ പ്രതിരോധിക്കാൻ എന്ത് തരത്തിലുള്ള പ്ലാനുകൾ നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിലും ചർച്ചയാവും. കാരണം കോൺഗ്രസിൻ്റെ തന്നെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ പ്രധാനപ്പെട്ടതാണ് ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്. അതിൽ കോൺഗ്രസ് വോട്ട് ബാങ്കുകളിൽ ചോർച്ച വരുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ചും അത്തരം ഭൂരിപക്ഷ മേഖലകളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കോൺഗ്രസിൽ നിന്നും പ്രത്യേകിച്ചും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ക്രൈസ്തവരെ പിടിച്ചു നിർത്താനുമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അതിനുവേണ്ടി ഈ നിലവിൽ യു ഡി എഫിലോ അതല്ലെങ്കിൽ കെ പി സി സിയിലോ ഉള്ള ക്രൈസ്തവ നേതൃത്വത്തെ കുറച്ചുകൂടി ക്രിസ്ത്യൻ നേതാക്കളെ കൂടുതൽ പാർട്ടിയുടെ മുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പുനഃസംഘടനാ യോഗം നടക്കുകയും ചെയ്തിരുന്നു. പുനഃസംഘടന അനന്തമായി നീളുന്നതിനെതിരെയും എതിർപ്പുണ്ട്. ജില്ലാ ഡി സി സി ഭാരവാഹികളെയും ഒപ്പം മണ്ഡലം ബ്ലോക്ക് തല ഭാരവാഹികളെയും തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ മണ്ഡലം ബ്ലോക്ക് തലത്തിലുള്ള ഭാരവാഹികളെ ബ്ലോക്ക് പ്രസിഡൻറ്റുമാരെയൊക്കെ വലിയ പ്രശ്നങ്ങളോ വലിയ ഗ്രൂപ്പ് തർക്കങ്ങളോ ഇല്ലാതെ തിരഞ്ഞെടുക്കണം എന്നുള്ളതുൾപ്പെടെയുള്ള വലിയ ടാസ്കുകൾ കോൺഗ്രസിൻ്റെ മുൻപിലുണ്ട്. അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് മറ്റൊരു ചർച്ചാ വിഷയം. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനുമെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് കൂടുതൽ കടുപ്പിക്കുക എന്നുള്ളത് കൂടി ഒരു അജണ്ടയുടെ ഭാഗമാണ്. കാരണം രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട അയോഗ്യതാ വിഷയത്തിൽ ഉൾപ്പെടെ കോൺഗ്രസ് കേരളത്തിൽ വിവിധ സമരങ്ങൾ നടത്തിയിരുന്നു. ആ സമരങ്ങൾ വലിയ തരത്തിലുള്ള സമരങ്ങൾ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ആ സമര വിജയത്തിന് ശേഷം പിന്നീട് ഈ സമരത്തിൻ്റെ നിറം കെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ, രാഷ്ട്രീയ പ്രസ്താവനകളൊക്കെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതെല്ലാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം അതിനോടൊപ്പമാണ് കേരള സർക്കാരിനെതിരെ നികുതി ഭീകരത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കേരള സർക്കാരിനെതിരെ കൃത്യമായ ഒരു സമരം നടത്തുന്നില്ല കെ പി സി സി എന്നുള്ള ഒരു വിമർശനം കൂടി നേരിടുന്നുണ്ട്. ചിലപ്പോഴും പത്രസമ്മേളനങ്ങളിലോ അതല്ലെങ്കിൽ പത്രക്കുറിപ്പുകളിലോ പ്രസ്താവനകളിലോ മാത്രമായി പ്രതിഷേധം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു വിമർശനം കോൺഗ്രസിൻ്റെ നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. ആ വിമർശനവും ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചർച്ച ചെയ്യും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു സലീം മാലിക്കാണ് വിവരങ്ങളുമായി ചേർന്നത്.